എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കക്കാടംപൊയിലാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ ബോർഡറിലുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ് കക്കാടംപൊയിൽ. അപ്പോൾ കക്കാടംപൊയിലിൻ്റെ ഒരു റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. റിസോർട്ടിൻ്റെ പേര് കൈരൾ റിസോർട്ടാണ്. അപ്പോൾ നല്ലൊരു മഴക്കാലത്താണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത്. ഇന്നത്തെ വീഡിയോ ഈ റിസോർട്ടിനെ കാണിച്ചെല്ലാണ്, പിന്നെ ഈ കക്കാടംപൊയിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇതാണ് കൈരളി റിസോർട്ട്. ഇവിടെ റൂം ഞാനിപ്പോൾ കാണിച്ചതാണ്. ഇപ്പോൾ നല്ല റൂം തന്നെയാണ്. ബാത്ത് അറ്റാച്ച്ഡൊക്കെയാണ്. ചെറിയൊരു റൂമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മൺസൂൺ വൈബ് തന്നെയാണ് കട. മഴക്കാലത്തുള്ള കാഴ്ചകളാണ്. ഇതിപ്പോൾ ഹില്ലി കക്കാടംപൊയിൽ നിന്ന് ഹില്ലി ഏരിയ ആയതുകൊണ്ട് നല്ലൊരു മഴ, എപ്പം നോക്കിയാലും മഴ തന്നെയാണ്. കുഴപ്പമില്ല, നല്ല റൂമൊക്കെ. റിസോർട്ടിൻ്റെ മുകളിലത്തെ കാഴ്ചയാണ്. വീട്ടിലെ ശാന്തം എന്താണ് ആ വ്യൂ എന്ന് ഞാൻ വ്യൂ കാണിച്ചു തന്നെ. വാ, ഇതാണ് കക്കാടംപൊയിൽ. കൈരളി റിസോർട്ടാണ് ഇത്. റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ, കൂടുതൽ കാഴ്ചകൾ കാണിക്കാൻ. അതാ കക്കാടംപൊയിൽ ആ സൈഡാണ് കക്കാടംപൊയിൽ. ഇരിക്കേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ മുകളിലത്തെ ടെറസാണ്. ഇനി നമുക്ക് ഈ റിസോർട്ടിൻ്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം. എന്തെങ്കിലും വ്യൂ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ശരിക്കും വ്യൂ പോയിൻ്റ് മറ്റ് സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ, ഇതിൽ റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. അതാണ്, ബാക്കി കുഴപ്പമില്ല. നല്ല കാഴ്ച തന്നെയാണ് ഇവിടെ. ഈ ഒരു കയറ്റം എൻ്റെ സ്കൂട്ടിയിൽ ഭയങ്കര ബുദ്ധിമുട്ടി. ഇപ്പം നല്ലൊരു ബൈക്കും നല്ല വണ്ടിയും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇച്ചിരി ഉണ്ട്. പിന്നെ റോഡൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇതാണ് ഞാൻ താമസിച്ച റിസോർട്ട്, പേര് കൈരളി. നമ്പറൊക്കെ ഉണ്ട്. നല്ല റിസോർട്ട് തന്നെയാണ്, നല്ല അടിപൊളി തന്നെയാണ് എൻ്റെ കാഴ്ചകളൊക്കെ. ഇതാണ് ഈ സൈഡ് റോഡ് വളരെ മോശമാണ്, എന്നാൽ ഈ സൈഡ് കുഴപ്പമില്ല. എൻ്റെ കായിൻ്റെ പ്രത്യേകിച്ചും കാഴ്ചകളൊക്കെ കാണിക്കണം. ഇപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ടൗണിൽ എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ ഇതൊരു ചെറിയ റോഡുണ്ട്. സ്കൂട്ട് ബൈക്കിനൊക്കെ പോവാം. സിമെൻറ്റ് റോഡാണ്, 700 മീറ്ററുള്ള. അതൊരു ചെറിയ ഹൈറ്റും കയറ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിലൂടെ പോവാം, അല്ലെങ്കിൽ ഇത് വഴി നമുക്ക് കക്കാടംപൊയിൽ ടൗണിലേക്കും വ്യൂ പോയിൻറ്റിലേക്കൊക്കെ പോവാം. ആന ഇറങ്ങുന്ന മേഖല, കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ. നമ്മൾ ആ പരിസരത്താണ് ഉള്ളത്. അതാവാ താഴെ നോക്കി എന്താ പ്രത്യേകിച്ച് വ്യൂ. വാ, കോടമഞ്ഞ് കണ്ട് മൂടി കണ്ട. കിട്ടില്ലല്ലേ തന്നെ കോട. എന്താണ്
അങ്ങനെ ഈ കാണുന്ന പള്ളി വരെ നടന്നു പോകാന്നാ പറഞ്ഞത്. അതിൻ്റെ അപ്പുറം മാത്രമേ ഫോറസ്റ്റ് വരുന്നുള്ളൂ. ചെന്നാൽ അവിടെ നേരം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പള്ളി എൻ്റെ അടുത്ത് നല്ല കാഴ്ചകളുണ്ട്. കുറച്ച് മുകളിൽ പോയി നോക്കാം. ഓഹ്, ഒന്നൊന്നര കാഴ്ചനെ. ഇതിപ്പോ കോടമഞ്ഞില്ലാത്തോണ്ടാ വെള്ളങ്ങനെ കിട്ടില്ല. റോഡുണ്ട് മേലേക്ക്, എസ്റ്റേറ്റിലൊക്കെ പോകാനുള്ള റോഡാണ്. കക്കാടം പോലുള്ള കാട്, എന്താ ഇതിലൂടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ കാണുന്ന മലയില്ലേ, ആ ചെറുത് അതിൻ്റെ അപ്പുറമാണ് കക്കാടം പോലുള്ള വ്യൂ പോയിന്റ്. ഇത്ര ഹൈറ്റിൽ റിസോർട്ടിൻ്റെ കിച്ചൺ, കിച്ചണായിട്ട് ഇവർ അധികം ഇല്ല. നമുക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് കുക്ക് ചെയ്യാനുള്ള പെർമിഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഇവർക്ക് ഇപ്പോൾ തൽക്കാലം ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഇവർ കുക്ക് ചെയ്ത് തരില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം ഇവിടെ ഇരുന്ന. നല്ല വ്യൂ പോയിൻ്റ് ഇവിടെ വേണ്ടോ? എന്താ ഇത് കക്കാടം പോയിൽ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് പോകുന്ന വഴിക്കുള്ളത്.